ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് തരാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനെ പറയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് ഓപ്പൺ ആവുന്നതാണ്. കോയിനിസർ എന്നാണ് ആപ്ലിക്കേഷൻ വരിക. ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും കിട്ടും. പേടിഎം ഉള്ളവർക്ക് പേടിഎമ്മിലേക്ക് റിഡീം ചെയ്യാം. പേടിഎമ്മിലേക്ക് നിങ്ങൾക്ക് വിത്തിൻ 24 hours പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് വെച്ചാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന്. കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, കുറച്ച് നാൾ മുമ്പേ ഞാൻ രജിസ്റ്റർ ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ ആണെങ്കിൽ ഗെയിംസ് കളിച്ചിട്ടാണ് ഏൺ ചെയ്യാൻ പറ്റുന്നത് മെയിനായിട്ട്. ഓക്കെ, സാധാരണ ടാസ്ക് ചെയ്യുന്ന പോലെ അല്ല, ഇവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗെയിം കളിച്ച് ഏൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡെയിലി ബോണസ് കളക്ട് ചെയ്യാം. ഡെയിലി ബോണസ് 150 coins കിട്ടും. നിങ്ങൾക്ക് 300 coins വേണമെങ്കിൽ ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടാൽ മതി, അല്ലെങ്കിൽ ക്ലെയിം ആൻഡ് ഡിസ്കാർഡിൽ കളിക്കുക, അന്നേരം തന്നെ റിസീവ് ആകുന്നതാണ്. എന്തുപോലെ അഡ്വർടൈസ്മെൻറ്റ് ലോഡാവും, പക്ഷേ ക്ലെയിം ആൻഡ് ഡിസ്കാർഡിൽ നിങ്ങൾ കളിക്കുമ്പോൾ 15 secondsൻ്റെ ആഡ് വരും, മറ്റേ 30 secondsൻ്റെ വരും. ഓക്കെ, അത്രേ ഉള്ളൂ വ്യത്യാസം. ജസ്റ്റ് വ്യത്യാസം അത്രേ ഉള്ളൂ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 2x coins കിട്ടും. ഓക്കെ, അപ്പോൾ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഗെയിംസ് കളിച്ച് ഏൺ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഒത്തിരി ഒത്തിരി ഗെയിമുകളുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുകൂടാതെ ഗെയിം കളിക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു ഗെയിമിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനകത്ത് തന്നെയാണ് ഗെയിം പ്ലേ നടക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മൾ കളിക്കുന്നില്ല തൽക്കാലത്തേന്. അപ്പോൾ വേറൊരു ഗെയിം നോക്കാം. അപ്പം ഈ ഒരു ഗെയിം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗെയിം ഇപ്പോൾ ലോഡായി വരുന്നുണ്ട്. ഈ ഗെയിം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? MX Player പോലത്തെ ആപ്ലിക്കേഷനകത്ത് സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. ഇങ്ങനെ നമ്മൾ ടാപ്പ് ടാപ്പ് ചെയ്ത്, ഓക്കെ, ഞാനിപ്പോൾ ഔട്ടായി പോയി. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണം. ഇനി ഇടയ്ക്കൂടെ നൈസായിട്ട് ഈ ഒരു കിളിയെ കൊണ്ടുപോകണം. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്കോർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചും നിങ്ങളുടെ റാങ്ക് കൂടുന്നതനുസരിച്ചും നിങ്ങളുടെ സബ്മിറ്റ് സ്കോറിൻ്റെ ഓപ്ഷൻ കാണാം. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് സ്കോർ സബ്മിറ്റ് ചെയ്യുക. സ്കോർ സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ റാങ്ക് വരുന്നതനുസരിച്ച് കോയിൻസ് നിങ്ങളുടെ വാലറ്റിലേക്ക് ആഡ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓഫർ കാണാൻ സാധിക്കും, ഒരു ബാനർ കാണാൻ സാധിക്കും, മെഗാ ക്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ക്വറിക്കേടയാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ക്വറിക്കേട സൈഡിൽ പോകുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ ആദ്യം കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുക. സബ്മിറ്റ് ചെയ്ത് 3 questions ഉണ്ടാവും. ആദ്യം ആ 3 questionsൽ ഏതെങ്കിലും 1-2 എണ്ണം ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 100 coins കിട്ടും ഗെയിം പ്ലേ ചെയ്യാനായിട്ട്. ആ 100 coin ഉപയോഗിച്ച് ഗെയിം പ്ലേ ചെയ്യാം. എത്ര സൈറ്റ് നിങ്ങൾ എത്ര ടൈം നിങ്ങൾ ആ ഒരു സൈറ്റിൽ സ്പെൻഡ് ചെയ്യുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷനകത്ത് കോയിൻ ഏൺ ചെയ്യാൻ സാധിക്കും. ഇനി താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വേറെ കുറേ ആപ്ലിക്കേഷൻസ് അല്ല, ഗെയിംസ് കാണാൻ സാധിക്കും. ഇതിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പുതിയ ഗെയിമുകളൊക്കെ ലോഞ്ച് ആയത്. ഇതെങ്ങനെ കളിക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഗെയിം പ്ലേ കളിച്ച് നോക്കുക. എങ്ങനെയാണെന്നറിയില്ല, നിങ്ങൾ കളിച്ച് നോക്കുക. ഓക്കെ, അപ്പം കുറച്ച് കളിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ എങ്ങനെ കളിക്കണമെന്ന്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബോക്സ് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് നമ്മൾ കൊണ്ടുപോകണമെന്ന്. ഓക്കെ, അങ്ങനെയാണ് അപ്പോൾ സംഭവം എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിലെ ഗെയിമുകൾക്കെല്ലാം നമുക്ക് ഒരു ഫിക്സ്ഡ് കോയിൻസ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് കോയിൻസ് അല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ റാങ്ക് ഇൻക്രീസ് ചെയ്യുക. നമ്മുടെ റാങ്ക് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കോയിൻസ് കിട്ടും. അങ്ങനെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. കണ്ടിന്യൂ പ്ലേയിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പം ബാക്കിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്കാണ് ഇവിടെ വീക്കിലി കോൺടെസ്റ്റ് കിട്ടും. അപ്പം അതിനകത്തൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗിവ് അവേ പോലെ തന്നെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പകരം നിങ്ങൾക്ക് കോയിനും കാര്യങ്ങളും കിട്ടുന്നതാണ്. പിന്നെ ബോക്സ് ഓഫ് മിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, ജസ്റ്റ് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ടാപ്പ് ടു ഓപ്പൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്കാണ് ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ കോയിൻസ് കിട്ടുന്നതാണ്. കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നിങ്ങൾക്ക് വാച്ച് ടു ഓപ്പൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവരൊരു 10 secondsൻ്റെ ആഡ് ആയിരിക്കും. അഡ്വർടൈസ്മെൻറ്റ് വാച്ച് ചെയ്യുവാണ്. ഇതുപോലെ തന്നെ 50 coins, 30 coins, 40 coins, അപ് ടു 200 coins ഒക്കെ നിങ്ങൾക്ക് വെറുതെ കിട്ടുന്നതാണ്. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏണിങ് ചെയ്യാനായിട്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സാധാരണ ആപ്ലിക്കേഷനിൽ കാണുന്ന പോലത്തെ ടാസ്ക് അല്ലെങ്കിൽ എല്ലാ ആപ്ലിക്കേഷനിലും ഉള്ള ഓപ്ഷനേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇത്തവണ ഒന്നും കിട്ടിയില്ല, കോയിൻസ് ഒന്നും കിട്ടിയില്ല, വെറുതെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ടൈം കളഞ്ഞു. അടുത്ത വീൽ ഓഫ് ഫോർച്യൂൺ എന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വാച്ച് ടു സ്പിന്നിൻ്റെ ഓപ്ഷനാണ്. ജസ്റ്റ് അവിടെ നിന്ന് വെയിറ്റ് ചെയ്താൽ ടാപ്പ് ടു സ്പിന്നിൻ്റെ ഓപ്ഷൻ വരും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് 0 coinsൻ്റെ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മുടെ അത് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ഇല്ല. അപ്പോൾ നമ്മൾ ഓരോ സ്പിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ പോയാലും കുറച്ച് കോയിനെങ്കിലും കിട്ടും. 10 coins ആണ് മിനിമം, മിക്കവാറും അതായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ബാക്ക് കളിക്കാം. അടുത്താണ് സ്ക്രാച്ച് കാർഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്പിന്നും സ്ക്രാച്ചും ഒക്കെ ഇതിനകത്ത് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സ്ക്രാച്ച് കാർഡൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അടുത്ത വോൾ ഓഫ് ഓഫേഴ്സ്, വോൾ ഓഫ് ഓഫേഴ്സ് നിങ്ങൾക്കറിയാമല്ലോ, സെയിം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ രജിസ്ട്രേഷൻ, അത് തന്നെ സംഭവം. അടുത്തതാണെങ്കിൽ എനിക്കാണെങ്കിൽ ഗെയിംസ് ഷോപ്പിൻ്റെ സൈറ്റിൽ പോയിട്ടും ഗെയിം പ്ലേ ചെയ്യാനാണ്. ക്യൂറിക്ക പോലെ തന്നെ നിങ്ങൾ എത്ര ടൈം ആ ഒരു സൈറ്റിൽ സ്പെൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് കോയിൻ കിട്ടും. പിന്നെ വരുന്ന റെഫർ ആൻഡ് ഹാൻഡ് ഓപ്ഷനാണ്. റെഫർ കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കോപ്പി ചെയ്യാവുന്നതാണ്. നമുക്ക് പെർ റെഫറിന് 5000 coins റിവാർഡായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് റെഫർ കോഡ് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് 1500 coins സൈനപ്പ് ബോൺസ് ആയിട്ടും കിട്ടും. ഓക്കെ,
പിന്നെ നമുക്ക് കുറേയധികം റെഫറിൻ്റെ ഇതുണ്ട്, കമ്മീഷനും കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ റെഫർ ചെയ്യുന്നവർ ഗെയിം പ്ലേ കളിക്കുന്നതനുസരിച്ചും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആകുന്നതനുസരിച്ചും നിങ്ങൾക്ക് വേറെയും പോയിൻറ്റ്സ് കിട്ടും. ഇനി നമുക്ക് മെയിനായിട്ടുള്ള റെഡീം സെക്ഷൻ നോക്കാം. റെഡീമിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് മോളിൽ കാണാം. അതിന് മുമ്പേ ഹിസ്റ്ററി കാണിച്ചാൽ ഓക്കെ, ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്തതായിട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു 10,000 മൈനസ് എന്ന് എഴുതി കാണാം. അതായത് 100 ഈ ഒരു ആപ്ലിക്കേഷൻ വിഡ്രോ അടിച്ചായിരുന്നു, പേയ്മെൻറ്റ് റിസീവ് ആയി. പക്ഷേ അത് കുറേ നാൾ മുന്നേ ആണ്, അതുകൊണ്ട് എനിക്ക് ആ പാസ്ബുക്കിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾക്കിവിടെ റെഡീം ചെയ്തതിൻ്റെ ഹിസ്റ്ററി കാണാൻ സാധിക്കും. ഇനി വിഡ്രോയിൽ ക്ലിക്ക് ചെയ്ത് അവിടെ പേടിഎം ആണ് ഇപ്പം കാണുന്നത്. നിങ്ങൾക്കിവിടെ ഗൂഗിൾ പ്ലേ റെഡീം കോഡും അവൈലബിൾ ആയിരിക്കും. അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റ് ഇല്ല, അടുത്ത അപ്ഡേറ്റ് വരുമ്പോഴത്തേന് ഗൂഗിൾ പ്ലേ റെഡീം കൊണ്ട് ഓപ്ഷനും വരുന്നതാണ്. സെയിം ആയിരിക്കും, ഓക്കെ. സെയിം എന്ന് പറഞ്ഞാൽ പേടിഎമ്മിൽ 30 രൂപയാണ് മിനിമം റെഡീം, അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ റെഡീം കോഡിലും 30 രൂപയായിരിക്കും മിനിമം റെഡീം. ഓക്കെ, അപ്പം ഗൂഗിൾ പ്ലേ റെഡീം കോഡ് വേണ്ടവർ, എക്സാക്ട് റെഡീം കോഡ് തന്നെ വേണ്ടവർ കോയിൻസ് കളക്ട് ചെയ്ത് സെറ്റാക്കി വെക്കുക. അല്ലാതെ പേടിഎം ഉള്ളവർ റെഡീം ചെയ്തോളുക, അതിനുശേഷം ഗൂഗിൾ പ്ലേ റെഡീം കോഡ് ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഇവിടെ 30 രൂപ റെഡീം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. 30 രൂപയിൽ കൂടുതൽ പറ്റുമെന്ന് ചോദിച്ചാൽ 30 രൂപ കൂടുതൽ പറ്റും, 50 രൂപ 100 രൂപ അങ്ങനെ വലിയ വലിയ എമൗണ്ടുകളും പറ്റും. ഞാനിപ്പോൾ 50 രൂപ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ 50 രൂപ റെഡീം ചെയ്യണമെങ്കിൽ 50,000 കോയിൻ വേണം. 30 രൂപ റെഡീം ചെയ്യാൻ 30,000 കോയിൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ ഐഡിയും പിന്നെ പേടിഎം നമ്പറും എൻ്റർ ചെയ്ത് കൊടുത്ത് റെഡീമിന് നിങ്ങൾ കളിക്കുക. റെഡീം ആകുന്നതാണ്, 24 hoursനുള്ളിൽ മാക്സിമം 24 hours, അതിനുള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഏകദേശം ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആപ്ലിക്കേഷനാണ്. ഒരുപാട് റെഡീം ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ, ഒരുപാട് റെഡീം ഓപ്ഷൻ അല്ല, ഒരുപാട് ഏണിംഗ് ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തരുന്നത്. യൂസ് ചെയ്യും, ഒരുപാട് ഏണിംഗ് ഓപ്ഷൻ ഉള്ളപ്പോൾ നമുക്ക് ഏൺ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ സെറ്റ് ചെയ്ത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ ആപ്ലിക്കേഷനായിട്ട് കാണുന്നവർ. 10 thank you for watching my video.